മാർക്കോഴ ശബ്ദരേഖയിൽ പറയുന്നത് പോലെ പണം നൽകിയിട്ടില്ലെന്ന് ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ. സംഘടന പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലൊരു ചർച്ച സംഘടനയിൽ ഉണ്ടായിട്ടില്ലെന്നും ഓഫീസ് കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ഇടുക്കിയിൽ സ്പൈസ് ഗ്രോ ഒഴികെ മറ്റാരും പണം നൽകിയിട്ടില്ലെന്നായിരുന്നു അനിമോന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയിലെ പരാമർശം. നമുക്കറിയില്ല, നമ്മുടെ പേര് പറഞ്ഞിപ്പോ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കളക്ഷനായിട്ട് നമുക്ക് അറിയിച്ചില്ല. അതൊരു സംഘടന ആഫീസ് കെട്ടിടം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് അറിയില്ല, ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. സിജോ വർഗീസ് ചേർന്നു. സിജോ, ശബ്ദരേഖയിലെ കാര്യങ്ങൾ നിഷേധിക്കുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ശബ്ദരേഖയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇടുക്കിയിൽ സ്പൈസ് ഗ്രോ ഒഴികെ മറ്റാരും പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പ്രചരണം, അത് ഈ ഇടുക്കി സ്പൈസ് ഗ്രോവ് പണം നൽകിയിട്ടുണ്ട്, മറ്റാരും പണം നൽകിയിട്ടില്ല എന്നാണ് വ്യക്തമായും ഈ ശബ്ദരേഖയിൽ പറയുന്നത്. എന്നാൽ പണം നൽകിയിട്ടില്ല എന്നാണ് ഈ സ്പൈസ് ഗ്രോവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷൻ പറയുന്നത്. സംഘടന ഇത്തരത്തിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരം ഒരു ചർച്ച ഇതുവരെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുമില്ല. ഓഫീസ് കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സംഘടനയിൽ ഉണ്ട്, അതുമാത്രമാണ് അറിയാവൂ എന്നാണ് ഈ ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള അരവിന്ദാക്ഷൻ പറയുന്നത്. അതേസമയം തന്നെ ഈ അനിമോന് കൂടി പങ്കാളിത്തമുള്ള ഓഹരിയുള്ള ഒരു ഹോട്ടലാണ് ഈ സ്പൈസ് ഗ്രോവ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു ആരോപണം ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സ്പൈസ് ഗ്രോവ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി സിജു.